സംസാരിച്ചല്ലോ അതും ഞാൻ നമ്മൾ ആൾക്കാർക്ക് ഒരാഴ്ച മെക്കാനിക്സില് ഫൈൻഡിങ് ഞാൻ കണ്ടിട്ടുണ്ടോട്ട് വന്നിട്ടുണ്ടോ ഈ ഒരാഴ്ച പറ്റില്ല അതായത് ഇത് നമ്മള് ഒബ്സോർവ് ചെയ്യുമ്പോ ആണ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോ ആണ് ഒബ്സോർവ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ആ ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് ഈ പുഷ്പി വരുന്നത് അത് ക്വാണ്ടം പ്രോപ്പർട്ടിയാണ് പക്ഷെ അതെന്ന് പറയുന്ന ആ ഡിസ്റ്റേബുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പോൾ അത് ക്ലാസിക്കലാണ് അപ്പൊ ഞാൻ ക്ലാസിക്കൽ ഒരു പ്രോപ്പർട്ടി കോണത്തിൽ വേറെ പ്രോപ്പർട്ടി രണ്ടാവശ്യമില്ല രണ്ടിലോ അതിന് എന്റെ ജോദിയായാലും ഇത് ടെക്നിക്കലി സോൾവ് ആണ് എക്സ്പെരിമെന്റല്ല പക്ഷേ ഇൻഡറക്ടലി സോൾവ് സോൾവ് ആണ് അപ്പൊ ടെമ്പററി സ്റ്റേജ് മാത്രമാണ് ബേസിക്കലി അത് ക്ലാസിക്കലാണ്

ഒരു ഒരു ഫിലോസഫി എന്ന് പറയുന്നത് സോ എന്താണ് ഫിലോസഫി ഫിലോസഫി ഇന്ത്യൻ ഫിലോസഫി ഉണ്ട് ഇന്ത്യൻ ഫിലോസഫി സ്പിരിച്വൽ ആണ് മറ്റേ ബ്രിട്ടീഷ് അമേരിക്കൻ ഫിലോസഫി പ്രാക്മെറ്റിക് പ്രാക്ടിക്കൽ ആണല്ലോ കൈകൊണ്ട് ചെയ്യണമല്ല ചൈനീസ് ഫിലോസഫി മെറ്റീരിലിസ്റ്റിക് ആണ് ഗ്രീക്ക് ഫിലോസഫി ഐഡിയലിസ്റ്റിക് ആണ് ഞാനിപ്പോൾ വെസ്റ്റേൺ ഫിലോസഫി എൻ്റെ താല്പര്യം അല്ല ആദ്യം തന്നെ ഗ്രീക്ക് ഫിലോസഫിയാണ് ഗ്രീക്ക് ഫിലോസഫി പറഞ്ഞാൽ ഫില ഫിലോസഫി എടുത്താൽ തന്നെ ഫിലോ ഫിലോസഫിയുടെ ലവ് ഓഫ് വിശുദ്ധമാണ് അല്ലെങ്കിൽ ലവ് ഓഫ് നോളേജ് അത് വളരെ ഒബ്ജാഷണലായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള അപ്രോച്ചാണ് അതിൽ തന്നെ അഞ്ച് ബ്രാഞ്ച് ഉണ്ട് എപ്രിസ്റ്റമോളജി നോളജ് ഉണ്ട് മെറ്റാഫിസിക്സ് ബിയോണ്ട് സയൻസ് പിന്നെ ഈസ്റ്റിക്സ് ബ്യൂട്ടി എന്ന് പിന്നെ എത്തിക്സ് പിന്നെ ലോജിക് ഈ അഞ്ച് ബ്രാഞ്ചുകളാണ് ആദ്യം പേരുന്ന ഗ്രീക്ക് ഫിലോസഫിയാണ് അതിൽ തേയ്സ് എന്ന ആളാണ് ഈ ഫിലോസഫിയുടെയും സയൻസിൻ്റെയും മാത്സിൻ്റെ അല്ല ഫാദർ പുള്ളി കഴിഞ്ഞ് വന്നാണ് അനാക്സിമെൻ്റ് അനാക്സിമെസ് രണ്ടുപേരുണ്ട് അവരെ എയർ വെച്ചിരിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്ത കണ്ടക്ട് ചെയ്ത് പിന്നെ പിന്നെ പാരമനൈറ്റ് പാരമനേറ്റ് പറഞ്ഞ ആൾ പറയുന്നത് ചേഞ്ച് ആണ് ഒരു ചെയിഞ്ച് ഉണ്ടാവില്ലെന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സെനോ പാരഡോക്സ് ആൾ നാൽപ്പത് പാരഡോക്സ് ഇറക്കിയുണ്ട് അപ്പോഴാണ് ഹെറാക്ലറ്റിസ് പറയുന്നത് ചേഞ്ച് ഉണ്ടാവും അതെ യു കാൻ സ്റ്റെപ്പ് ഇൻ ടു സെയിം റിവർ ട്വൈസ് കാരണം ഒരു റിവറിൽ രണ്ടുപേരാണ് കയറപ്പെടും ഒരു റിവറിൽ കയറി രണ്ടാമത് കയ്പ മാറും ചേഞ്ച് എപ്പോഴും ഉണ്ടാവും എന്നാണ് ഹെറാക്ലറ്റിസ് പറഞ്ഞത് പിന്നെ ഡെമോക്രാറ്റിസ് ലൂസിഫേഴ്സാണ് രണ്ടുപേരുണ്ട് അവരാണ് ഈ ആറ്റമിക് തീർന്നം ആറ്റമിസം കൊണ്ടുവന്നത് അത് ഇന്ത്യ ഫിലോസഫിയിൽ വൈശാശ്യ ഗെ അനാദം കൊണ്ടുവരുന്നുണ്ട് പിന്നെ എപ്പിഗോറിയ മിണാറുണ്ട് അതിലൊരു ഈ ലൈഫ് ഭയങ്കര പ്ലസർ ഒരു ലൈഫ് എൻജോയ് ചെയ്യണം എല്ലാം പക്ഷെ അത് ലിബറൽ മെറ്റീരിയലിസ് എന്ന് പറയും അവർ ദൈവത്തിൽ ബിലീവ് ചെയ്യുന്നില്ല അതിൻ്റെ ഒരു വേറെ വേർസാണ് ചാർവാകർ ഇന്ത്യയിലുള്ള അവരെ ദൈവത്തിന് വെച്ചിരിക്കണമല്ലോ ഇപ്പൊ എൻജോയ് ചെയ്യുക ഭാവി ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ അയാൽ തെറ്റീകരിച്ചിട്ടുണ്ട് അയൽ ഉദ്ദേശിച്ചത് നിങ്ങൾ എപ്പോഴും സുഖങ്ങളുടെ നടന്നു കഴിഞ്ഞാൽ ഫൈനലി ദുഃഖത്തിലേക്ക് എത്തണം അയാൾ ഉദ്ദേശിച്ചത് പക്ഷേ അത് ചാർവാക അങ്ങനെയല്ല ചാർവാക പറയുന്നത് ഈറ്റ് മെറിയാൻ ട്രിക് എന്ന് പറയും ആ ടൈപ്പ് ലൈഫാണ് ചാർവാക ഇപ്പോൾ എൻ്റെ കാണുന്ന കാര്യം മാത്രമേ ബിലീവ് ചെയ്യുള്ളു ദൈവത്തെ കാണാൻ പറ്റില്ല അപ്പോൾ ദൈവം ഇല്ലാന്ന് പറയണത് ഇപ്പം ഇതിൻ്റെ വേദിക്ക് ഇതുണ്ട് ഇന്ത്യൻ ഫിലോസഫറി തന്നെ അതിൽ ന്യായാ പറയും ഇന്ത്യൻ ലോജിക് എന്ന് പറയും കോർട്ടിൽ എല്ലാവരും ആർഗ്യുമെൻറ്റ് ചെയ്യിക്കുമ്പോൾ സത്യം പുറത്ത് വരണമില്ല പിന്നെ വൈശേഷിക ഈ കർണാതന്ത പിന്നെസാഖ്യ യോഗ മീമാംസ മീമാംസ പറഞ്ഞാൽ ഈ ബ്രാഹ്മണ റിച്വൽസ് ആയിട്ടൊക്കെയാണ് ഇത് ഇതൊന്നും അസെപ്റ്റ് ചെയ്യാത്തവരാണ് ബുദ്ധിസം ജൈനീസവും സ്റ്റാർവാക പറഞ്ഞു വയ്ക്കണ കുറേ ഉണ്ട് ജൈനീസം പറഞ്ഞാൽ കുറച്ച് ആണ് അതിൽ ഒന്നിനെയും കൊല്ലാൻ പറ്റില്ല അതായത് ഈവൻ മൈക്രോ ഓർഗാൻസ് പോലും കൊല്ലാൻ പറ്റില്ല അത് തെറ്റാണ് കാരണം അത് ഡിഫ സെൽഫ് ഡിഫൻസ് ആയിട്ട് കൊല്ലും കുഴപ്പമില്ല കുറച്ചുകൂടെ പ്രാക്ടിക്കൽ തോന്നിയത് ബുദ്ധിസമാണ് ബുദ്ധ ഇരുപത്തെട്ട് ബുദ്ധകളുടെ അതിൽ ഇരുപത്തൊമ്പാമത്തെ ബുദ്ധി വരാണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഒരുപാട് വേസ്സുകളുണ്ട് ഇപ്പോൾ ബുദ്ധിസം വളരെ ആണ് കാരണം ഇപ്പോൾ ആളുകൾക്ക് ഭയങ്കര ടെൻഷനായ കൊണ്ട് മൈൻഡ് റിലാഷ് ചെയ്യുക ബുദ്ധിസം നല്ലതാണ് മൈഷൻ ബുദ്ധിസം മൈൻഡ് ഫുൾനെസ് എന്ന് പറയും ഇത് ബുദ്ധിസത്തിൻ്റെ ബുദ്ധ ദൈവത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എഗണോസ്റ്റിക്കും അല്ല അല്ല ബിലിയൂറും അല്ല കാരണം അങ്ങനത്തെ മെത്താഫിസിക്കലായ അതിനൊന്നും പറഞ്ഞിട്ടില്ല ഡേ ഡേ ലൈഫ് എന്ന് വെച്ചാൽ പറയണത് വെസ്റ്റർവിലാസ് ഗ്രീക്ക് ഞാൻ പറഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ മിഡിവില ഗ്രീക്ക് ഫിലോസഫി പറഞ്ഞാൽ എംബർക്കുലർ മീൽ റാസിലും മെറ്റാഫിസിക്കലും ആണ് പിന്നെ വരുന്നത് മിഡിവിൽ ഫിലോസഫി അത് ചർച്ചാണ് കാത്തലിക് ചേർച്ച് ഓർഡർ അത് വളരെ ഭയസ്താണ് അതായത് റിലീജിയനോട് വളരെയധികം ആണ് ആ സമയത്ത് ബ്രൂണോ ആളെ കൊന്നിട്ടുണ്ട് പല ആൾക്കാർ കൊതി ചെയ്യുന്നുണ്ട് കാരണം ഈ റിലീജിയ ഒരു കുഴപ്പം കാരണമാക്സ് പറഞ്ഞത് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ ബ്ലൈൻഡ് ഫെയ്ത്ത് വരുന്നതുകൊണ്ട് ആൾക്കാർ ഈവൻ ആൾക്കാർ കൊല്ലിനും അവസ്ഥകളും കിട്ടും ബ്ലൈൻഡ് ഫെയ്ത്താണ് റീസണിംഗ് ഇല്ല പിന്നെ വരുന്ന മോഡേൺ ഫിലോസഫി അതാണ് സയൻറ്റിഫിക് അപ്രോച്ച് ഡെക്കാട്ടെ ഈ ലോജിക്ക് മാൻഡിബിലേറ്റീവ് ആണ് ആക്ച്വലി ലോജിക്ക് വേണ്ടി ദൈവം ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാൻ പറ്റും ഇവരുണ്ടെന്നാണ് ഡെക്കാട്ടിൽ സ്പീ സ്പിനോ ലേബിളിസം പറഞ്ഞത് പിന്നെ വരുന്ന കോൺസെപ്റ്റ് എംബർസിസം മെറ്റീരിയലിസം റാഷണലിസം എന്ന് പറയും റാഷണലും വേണ്ട ലോജിക്ക് നമ്മളെ ഈ നേട്ടായിട്ട് വരുന്നതാണ് പറയുന്നുണ്ട് എംബർസിസം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സ്പീരിയൻസാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ കണ്ടംപററി ഫിലോസഫി പറയുന്നത് അനാലിറ്റിക്കലും കോൺടൻറുമാണ് അനലിറ്റിയിൽ കുറച്ച് മാത്തമാറ്റിക്കൽ സയൻറ്റിഫിക് ഓറിയൻ്റാണ് ബേർട്ടൻ റസൽ വിറ്റി ഇൻസ്റ്റിങ്ങനെ വളരെ ആൾക്കാരുമുണ്ട് അത് ആംഗ്ലോഫോൺ ഫിലോസഫിയാണ് ബ്രിട്ടീഷ് അമേരിക്കനാണ് കോർണ ഫിലോസഫി ആണ് കുറച്ചുകൂടി ഹ്യൂമൻ റെസിസ്റ്റൻസും റെസിസ്റ്റൻഷലിസമാണ് തീരത്തിലുണ്ട് ഫ്രീവെയിലെ കുറച്ചല്ല അത് കൊണ്ടുവന്ന സാർട്ടർ വന്ന ആളാണ് ഈ ഇതിൽ ആൻഡ് ഫിലോസഫിയിൽ ബർട്ടൻ റസലും കോർണി ഫിലോസഫിയിലെ സാർട്ടർ മൈ വേൾഡ് ഫേം ഇൻ്ററാക്ഷൻ സെലിബ്രിറ്റിയായി മാറിയതാണ് പിന്നെ ഈ ആഫ്രിക്കൻ ഫിലോസഫിയാണ് ഉബ്ബു എന്ന് പറയും മാൻ മാൻകൈൻഡ് വന്നത് ഫിലോസഫി ല പിന്നെ ഫിലോസഫി ലാംഗ്വേജ് ഉണ്ട് അതിനകത്ത് ഫിലോസഫിയുടെ ബന്ധമുണ്ട് ഫിലോസഫി ലാംഗ്വേജ് ആണ് ഫ്രഗേ ഉടനെ ആൾക്കാർ കോണ്ടുപോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫിലോസഫി മൈൻഡ് ഉണ്ട് കോൺഷ്യസ്നസ്സിനെ കുറിച്ച് കോൺഷ്യസ് ഉണ്ടോ വലിയോ അതിനെ കുറിച്ച് ഒരുപാട് കോൺസിയസ്നസ് സബ്ജക്റ്റീവ് ആയിട്ട് ആണ് അതിന് ഒരു ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവായി സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സംശയമുണ്ട് പിന്നെ പറഞ്ഞു പോണെങ്കിൽ കുറെ പിന്നെ എത്തി ആണ് ബ്യൂട്ടി അത് ഏഷ്യൻ സ്ഥലം നമ്മളിപ്പോൾ ഈ കാണുന്ന സിനിമകളും നല്ല ശരിക്കുള്ള സിനിമ ഉണ്ട് വേൾഡ് സിനിമയൊക്കെയാണ് റിയൽ ഫിലിം ഇത് കാണുമ്പോൾ നമ്മുടെ ഇമോഷണൽ എനർജി പോവുകയാണ് നമ്മുടെ അതിനോട് വളരെ അഡിക്റ്റഡാണ് ഡിവിയെ റിയാലിറ്റിയും ഡിവേറ്റീവ് ഇതൊന്നും നല്ല ശരിക്കുള്ള സിനിമ വേൾഡ് സിനിമയൊക്കെയാണ് സെറും സിനിമ പിന്നെ എത്തിക്സ് എന്ന് വെച്ച് പറയുകയാണെങ്കിൽ എത്തിക്സ് യൂണി അങ്ങനെ സ്റ്റാൻഡേർഡ് എത്തിക്സ് ഇല്ല യൂണിവേഴ്സൽ എത്തിക്സ് ഇല്ല ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുക പിന്നെ എപ്പിസോഡ് പറഞ്ഞാൽ നോളജ് അതായത് സോക്കറ്റ് ഏറ്റവും വലിയ ഫിലോസഫേഴ്സ് സോക്കറ്റ് പ്ലേറ്റ് ടൂ അരിസ്റ്റോട്ടിലാണ് സോക്കറ്റിസ്റ്റ് ആണ് അയൽ ഒന്നും വായിച്ചിട്ടില്ല അതിൽ മുഴുവൻ ഈ ഡിബേറ്റ് ഡിസ്കോഴ്സ് ഡിബേറ്റിലൂടെയാണ് എല്ലാം ഡെവലപ്പ് ചെയ്തത് സംസാരത്തിലൂടെ പ്ലേറ്റോ അയല്ലെ സിസ്റ്ററാണ് അയൽ മൂന്ന് ലോജിക്കലാണ് ഈ ബോൾസ് എടുത്തത് ചില ആർട്ട് ഫോമിനുള്ള എതിരായ പറഞ്ഞു ചില ആർട്ട് ഫോം ആവശ്യമില്ല കാരണം ഇത് നെഗറ്റീവ് ആണ് കൂടുതൽ ചെയ്യുന്നത് പോസിറ്റീവിനെക്കാട്ട് അങ്ങനത്തെ ആർട്ട് ഫോം എൻകറേജ് ചെയ്തതെന്നാണ് പ്ലേറ്റോ പറഞ്ഞത് പിന്നെ വന്നത് അരിസ്റ്റോട്ടൽ അരിസ്റ്റോട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഫീൽഡല്ല ഒരുപാട് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സുഗോളി ബോട്ടണിനെ ഡെവലപ്പ് ചെയ്തയാളാണ് എന്നുവെച്ചാൽ അരിസ്റ്റോട്ടലിന് ഓർമ്മ അയലെല്ലാം തോട്ട് വെച്ച് ചെയ്യണേ എക്സ്പെരിമെൻറ്റ് ചെയ്യില്ല അവിടെയാണ് ഗലീലിയോ സയൻസിന് ഒരു എക്സ്പെരിമെൻറ്റും മാത്സും ആഡ് ചെയ്തത് മോഡേൺ സയൻസിലേക്ക് പോയത് പിന്നെ ഐൻസ്റ്റൈൻ്റെ എല്ലാം മാത്തമാറ്റിക്കലെക്കാട്ടും കൂടുതൽ ഫിലോസഫറായ ഫിലോസഫർ ഞാൻ വെച്ച് റിസർച്ച് ചെയ്യുന്ന ഫിലോസഫി സയൻസിലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ആളെ അരിസ്റ്റോട്ടിലാണ് പിന്നെ വരുന്നത് ഗലീലിയോ പിന്നെ വരുന്ന ന്യൂട്ടൺ പിന്നെ വരുന്ന ഐൻസ്റ്റൈൻ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പേര് പറയുമെങ്കിൽ സ്റ്റീഫിൻ ഹോക്കിംഗ് ഡിസബിലിറ്റി കൊണ്ടാണ് വലിയ ആളായത് അതിൽ ഐൻസ്റ്റൈൻ്റെ അത് ജീനിയസ് ആണ് പറയാൻ പറ്റില്ല പക്ഷേ സ്റ്റീഫൻ ഹോക്കിന്റെ ഡിസബിലിറ്റിയുടെ പേരാണ് സ്റ്റീഫൻ ഐൻസ്റ്റൈൻ്റെ പോലെ അങ്ങനത്തെ സ്റ്റീഫൻ ഹോക്കി അടിച്ചാണ് വേം മോളിൻ്റെ കോൺസെപ്റ്റിന് എവിഡൻസ് ഇല്ല പുള്ളിക്ക് നോബൽ പ്ലൈസ് കിട്ടില്ല കാരണം മെച്ചൻ സയൻസും കിട്ടില്ല പുള്ളി മരിച്ചു കിട്ടില്ല ഈ വേർബോളിന് എംബർഗിൽ എവിഡൻസും ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല ഐൻസ്റ്റൈൻ കിട്ടാൻ കാരണം ബിക്കോസ് പുള്ളി നേരത്തെ എക്സ്പെരിമെന്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അവിടെയാണ് പക്ഷേ ഐൻസ്റ്റൈൻ കാട്ട് പുള്ളിയും സാധനം ന്യൂട്ടൺ ഡാബിൻ അല്ലെങ്കിൽ ടെസ്ല ഇങ്ങനത്തെ ആൾക്കാരിക്കാം ഫിലോസിയർ ലാംഗ് ഫിലോസഫിയർ ലാംഗ്വേജ് ഫിലോസഫി മാത്സ് ഫിലോസഫിയർ സയൻസ് ഫിലോസഫി ഫിലോസഫി ഇല്ലാത്ത സ്ഥലവും ഇല്ല എല്ലായിടത്തും ഉണ്ട് പറയാൻ പറ്റുന്ന കുറേ ഉണ്ട് ഫിലോസഫി റിലീജിയൻ പലതും ഉണ്ട്